സി എം ഈ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സമരം സർക്കാർ തീരുമാനമെടുത്ത് വിജ്ഞാപനവും ഇറക്കി ഇപ്പോൾ ന്യൂനപക്ഷ സംഘടനകൾ സർക്കാരിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ഇരുപത്തെട്ടാം തീയതി ഒരു യോഗം വിളിച്ചിട്ടുണ്ട് എൻ എസ് എസിന് നിലപാടാണെങ്കിൽ ഇതിന് മുൻകൂ മുൻകാല പ്രാബല്യം വേണമെന്നുള്ളതാണ് എസ് എൻ ഡി പിയും സർക്കാരിന് പിശകുപറ്റി എന്ന് പറയുന്നു എന്താണ് ഈ വിഷയത്തിൽ സർക്കാർ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും തുടർ നടപടി ഉണ്ടാകുമോ കാര്യം ആദ്യം ഇത് സംബന്ധിച്ചൊരു വ്യക്തതയാണ് നമുക്ക് ആവശ്യമെന്നാണ് തോന്നുന്നത് ഇതിൽ ഇത് കുറെ കാലമായി നമ്മുടെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് ഇതിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊൻപതാമത് നിർദ്ദേശമായി ഒരു ഭാഗമുണ്ട് അത് ഞാൻ ഉദ്ധരിക്കുക അത് പെട്ടെന്നുണ്ടായതല്ല നേരത്തെ മുതലേ സ്വീകരിച്ചു വരുന്നൊരു നിലപാടിന്റെ ഭാഗം തന്നെയാണ് എന്നെങ്കിലും ആ ഭാഗം ഞാൻ ഉദ്ധരിക്കാം സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ കൈപിടിച്ചുയർന്നതിനുള്ള സംവരണത്തെ അട്ടിമറിക്കുന്നതിന്റെ പരിശ്രമമാണ് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും സർക്കാർ ഉദ്യോഗങ്ങളിൽ ഇന്നുള്ള തോതിൽ സംവരണം തുടരുമെന്ന നയത്തിൽ എൽ ഡി എഫ് ഉറച്ചു നിൽക്കുന്നു ഓരോ സമുദായത്തിനും അർഹതപ്പെട്ട സംവരണാനുകൂല്യം മുഴുവൻ അവർക്ക് തന്നെ കിട്ടുമെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അതോടൊപ്പം മുന്നോക്ക സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് യുവാചകം പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം മുന്നോക്ക സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുകയും വേണം ഈ രണ്ട് കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ ഉചിതമായ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് ഇത്തരമൊരു ഭരണഘടനാ ഭേദഗതി നടപ്പിൽ വരുത്താൻ എൽ ഡി എഫ് പരിശ്രമിക്കുന്നതായിരിക്കും സംവരണത്തെ സംബന്ധിച്ച ഈ നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടന പത്രികയിൽ പുറത്താക്കിയത് നേരത്തെ പറഞ്ഞതാണ് പ്രകടന പത്രികയിൽ ഉണ്ടായ ഭാഗം അതായത് നിലവിലുള്ള സംവരണം അതേപോലെ നിലനിർത്തണം എന്ന സമീപനം മുന്നോട്ട് വെച്ചു അത് തുടരുമ്പോൾ തന്നെ മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തണമെന്നുമാണ് പറഞ്ഞത് ഇത്തരമൊരു സ്ഥിതി ഉണ്ടാകണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു ഇന്ത്യയിലെ കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ ബില്ലിനെ പിന്തുണച്ചു സന്നിഹിതരായിരുന്ന മുന്നൂറ്റി ഇരുപത്തി ആറ് അംഗങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരും അനുകൂലിച്ച് വോട്ട് ചെയ്ത് പാസാക്കിയ നിയമമാണിത് ആ നിയമമാണ് ഇപ്പോൾ കേരളത്ത് നടപ്പാക്കുന്നത് കാരണം രാജ്യത്താകെ ബാധകമായത് ഇതിന്റെ പേരിൽ കേരളത്തിലെ സർക്കാരിനെതിരെ പ്രക്ഷോഭം നയിക്കുന്നവർ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടതുണ്ട് നിലവിലുള്ള ഒരു വിഭാഗത്തിന്റെയും സംവരണത്തെ ഈ നിയമം ഹനിക്കുന്നില്ല മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പൊതു മത്സര വിഭാഗത്തിൽ നിന്ന് പത്ത് ശതമാനം നീക്കി വെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതൊന്നുകൂടി ശ്രദ്ധിക്കണം മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പൊതു മത്സര വിഭാഗത്തിൽ നിന്ന് പത്ത് ശതമാനം നീക്കി വെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് നിലവിലുള്ള സംഭരണ വിഭാഗങ്ങൾക്ക് അതേ ആനുകൂല്യം തുടരുന്നുണ്ട് ആരുടെയും സംവരണം ഇല്ലാതായിട്ടില്ല ഒരാളുടെ സംവരണാനുകൂല്യവും ഇല്ലാതാക്കുകയുമില്ല മറിച്ച് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം ഉറപ്പാക്കാനും പുതിയ മേഖലകളിൽ അവർക്ക് പ്രാതിനിധ്യം നൽകാനുമാണ് സർക്കാർ ശ്രമിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഇതാണ് ആ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത് അത് തന്നെ ഒരു മുൻകാല ആവശ്യപ്പെടുന്നുണ്ട് ഈ കേന്ദ്ര നിയമമാണെന്ന് സി എം പറയുമ്പോഴും ഈ കേന്ദ്ര നിയമം വരുന്നതിനു മുമ്പ് ദേവസ്വം ബോഡി സംസ്ഥാന സർക്കാർ തന്നെ ഈ എൻഎസ്എസുമായി ബന്ധപ്പെട്ട ആ ചോദ്യത്തിനോട് മറുപടി അല്ല അതില് കാണേണ്ടത് എൽ ഡി എഫ് ഗവൺമെന്റ് ഇത്തരം ഒരു നയം ഉണ്ടായിരുന്നു ആ നയം നടപ്പാക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ തന്നെ നടപ്പാക്കാൻ പറ്റും ദേവസ്വത്തില് അതുകൊണ്ടാണ് അത് നടപ്പാക്കിയത് ദേവസ്വത്തിൽ ഒരു വിഭാഗത്തിന് സാധാരണഗതിയിൽ നിയമനമില്ല അതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ കഴിയുന്നതിന് പ്രയാസമില്ല അതാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ മറ്റു പ്രയാസങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു മറ്റത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നടപ്പാക്ക നല്ല രീതിയിൽ നടപ്പാക്കുന്നതിന് ഇതിന്റെ കൂടെ തന്നെ ഈ നടപ്പാക്കാൻ തീരുമാനിച്ചതിന്റെ മുറക്ക് നടപ്പാക്കി തുടങ്ങുന്നതായിരിക്കും നന്നാവുക എന്താണ് കിട്ടിയ ഉപദേശം അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ തീരുമാനിച്ചത്